അല്ലാഹു ലൗഹിനെ പടച്ചു, അല്ലാഹു കലമിനെയും പടച്ചു. എന്നിട്ട് കലമിനോട് ലോഹിൽ എഴുതാൻ പറഞ്ഞു. എന്താ ആദ്യമായ കലം ലോഹിൽ എഴുതിയത്? എന്താ എന്താ അറിയോ? 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 നിങ്ങോട് പറയോ, അറിയോ എന്നാ ഞാൻ പറയുന്നത് കേട്ടോ. അല്ലാഹു ലോഹിനെ പടച്ചു, ലോഹിനെ അറിയിൽ ലോഹറിയില്ലേ. ബൽഹുവ ഖുർആനുൻ മജീദ് ഫീ ലൗഹിൻ മഹ്ഫൂള്. അള്ളാഹു ലോഹിനെ പടച്ചു, കലമിനെയും പടച്ചു. എന്നിട്ട് കലമിനോട് ലോഹിൽ എഴുതാൻ പറഞ്ഞു. എന്താണ് ആദ്യം ലോഹിൽ കലം എഴുതിയത്? ബുഖാരിയിലുണ്ട് ഹദീസ്, മുസ്ലിമിലുണ്ട് ഹദീസ്, മുത്തഫഖുൻ അലൈഹി. എന്താ എഴുതിയത്? കലം ആദ്യം ലോഹിൽ എഴുതിയത് ഇന്ന റഹ്മത്തി തഗ്ലിബു ഗളബീ, എന്റെ ഏത് കോപത്തെയും ജയിക്കാൻ എന്റെ കാരുണ്യത്തിന് കഴിയും എന്നാണ്. എനിക്ക് കാരുണ്യമല്ല, എനിക്ക് ദേഷ്യമല്ല ഉള്ളത്. എന്താണ്? എന്റെ കോപത്തിനെയല്ല നിങ്ങൾ കണക്കാക്കേണ്ടത്, എന്റെ, നിങ്ങോട് പറ എന്റെ കാരുണ്യത്തെയാ. അങ്ങനെയാ, ഇന്ന റഹ്മത്തി, ഇന്ന റഹ്മത്തി തഗ്ലിബു ഗളബീ, എന്റെ ദേശത്തെയല്ല കണക്കാക്കേണ്ടത്, എന്റെ കാരുണ്യത്തെയാകുന്നു. എന്റെ ഏത് ദേശത്തെയും ജയിക്കാൻ എന്റെ കാരുണ്യത്തിന് കഴിയും. ഇതാണ് അള്ളാഹു അന്ത്യനാളിൽ പുറത്തെടുക്കുന്ന വചനം. ഈ വചനത്തിന്റെ ശക്തിയിൽ കോടാനക്കോടി മനുഷ്യരെ അള്ളാഹു നരകാവകാശികളെ രക്ഷപ്പെടുത്തുമെന്ന് മുഹമ്മദ് നബി. എന്തുകൊണ്ട്? അള്ളാഹു കരുണയാൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതുകൊണ്ട് അബദിന് വേണ്ടത് കാരുണ്യമാണ്. ഞാൻ അവസാനിപ്പിക്കുക. അബദ് അബദാകണമെങ്കിൽ, അള്ളാഹിന്റെ അബദാകണമെങ്കിൽ എന്തു വേണം? നിങ്ങള് പറയ, എന്തു വേണം? കാരുണ്യം വേണം. നിങ്ങളൊരു 10 മിനിറ്റ് ക്ഷമിച്ചിരിക്കോ? നിങ്ങൾ 10 മിനിറ്റ് ക്ഷമിച്ചിരിക്കോ? കുട്ടി, നമസ്കാരത്തെക്കാൾ പ്രധാനമാണ് എന്ത്? കാരുണ്യം. അല്ല, കാരുണ്യമുള്ള നമസ്കാരമേ സ്വീകരിക്കപ്പെടൂ. കാരുണ്യം ഇല്ലാത്ത നമസ്കാരം അള്ളാഹു സ്വീകരിക്കൂല. ഒരാൾ കാരുണ്യം ഒന്നും അയാൾക്കില്ല, അത് കൃത്യമായി നമസ്കരിക്കും, അള്ളാഹു സ്വീകരിക്കൂല. ആയത്ത് കേൾക്കണോ? ആയത്ത് കേൾക്കണോ? ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊന വയംനഊനൽ മാഊൻ. ഉപസംഹരിച്ച വാക്കടാ. എന്റെ ഒരു വിഭാഗം ആളുകൾ നമസ്കരിച്ചിട്ടും വയലിൽ പോയത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എന്റെ 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 ഫവൈലുൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ. ഒരു വലിയ വിഭാഗം ആളുകൾ നമസ്കരിച്ചും വയലിൽ എന്ന നരകത്തിലെത്തി. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എന്റെ അവിടെ അവരെ അവസാനം എസെൻസ്, സൂറത്തിന്റെ എസെൻസ് അവസാനം പറഞ്ഞത്. എന്റെ എന്റെ അവർ നരകത്തിലെത്താൻ കാരണം? വയംനഊനൽ മാഊൻ. എന്തിനെ? അവർ നമസ്കരിച്ചിരുന്നുവെങ്കിലും വയംനഊനൽ മാഊൻ, അയൽ വീട്ടുകാർക്ക് അവർ മാഊൻ പോലും കൊടുത്തിരുന്നില്ല. മാഊൻ എന്നാൽ സഹകരിക്കുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത അത്യാവശ്യ വസ്തുക്കൾക്കാണ് മാഊൻ എന്ന് പറയുക. നമസ്കരിക്കും, പക്ഷെ അയൽ വീട്ടിലേക്ക് മാഊൻ കൊടുക്കില്ല. മാഊൻ എന്ന് പറഞ്ഞാൽ വിട്ടുകത്തി. വീട്ടത്യാവശ്യ സാധനങ്ങൾക്കാണ്. നിങ്ങൾ പിരിച്ചുവിടണോ? നിങ്ങൾ പിരിച്ചുവിടണ. മാഊൻ, മാഊൻ എന്താർത്ഥം? പരസ്പരം സഹായിക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത വസ്തുക്കൾ. ഉദാഹരണം, വെട്ടത്തിന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇനി നിങ്ങൾ പറയണം. ഉപ്പ് വെള്ളം തീയ്, ഒന്ന് ഉപ്പ് വെള്ളം തീയ്, അത് മാത്രമൊന്നുമല്ല. എന്തു? സൂചി, സൂചി തൂമ്പ കോടാലി. നിങ്ങളെ എറണാകുളക്കാരെ മൊത്തം ഭാഷ എനിക്കറിയൂല. അതാണ്, അതാ എൻ്റെ പ്രശ്നം. തൂമ്പ, മൺവെട്ടി, പിക്കാസ്, കത്തി, മഴു, പായ, തലേണ, ബിസ്തറ്. വീട്ടിലായ ഒരു നാല്, കൂടുതൽ നാല് വിരുന്നുകാർ വന്നിട്ടുണ്ട്. എന്താ അങ്ങനെ പറയാൻ കാരണം? കളമശ്ശേരിക്കാർ മാത്രമല്ല ക്ലാസ്സിൽ പങ്കെടുക്കുന്നത്, ദൂരദിക്കുകളിൽ നിന്ന് വളരെയധികം ആളുകൾ കൃത്യമായി വരുന്നുണ്ട്. ഇത് പറയാൻ രണ്ട് കാരണം ഉണ്ടാവും.
എന്താണത്? രണ്ട് കാരണം ഉണ്ടാവും ഇങ്ങനെ പറയാൻ. ഒന്ന്, എത്രയും പെട്ടെന്ന് ക്ലാസ് നിർത്തണം, അവർക്ക് പോകാൻ ബുദ്ധിമുട്ടാവും. അങ്ങനെയാണോ? അങ്ങനെയാണോ? കളമശ്ശേരിക്കാരെ മാത്രമേ പറയുന്ന, കളമശ്ശേരിക്കാരെ മാത്രം പറയാൻ കാരണം ഒന്നുമല്ല, അത് ഓരോ സ്ഥലത്തിനോട് അങ്ങനെയല്ലേ ചേരേണ്ടത്. ഒരു സ്ഥലത്തിൻ്റെ പ്രാധാന്യം പരിഗണിക്കണ്ടേ എന്നതുകൊണ്ടാണ്. കലമശ്ശേരിക്കാർ എന്ന് പറഞ്ഞാൽ കലമശ്ശേരി താമസിക്കുന്നവർ മാത്രമല്ല, ഇപ്പോൾ കലമശ്ശേരിയിൽ വന്നിട്ടുള്ളവർ എന്നുകൂടി അതിന് അർത്ഥമുണ്ട്. അങ്ങനെയൊക്കെ അങ്ങ് വെച്ചോളൂ, അങ്ങനെയൊക്കെ അങ്ങോട്ട് വെച്ചോളൂ. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾ ചിന്തിക്കണം. അള്ളാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. നോക്കൂ നോക്കൂ, എന്താ ഞാൻ പറഞ്ഞത്? എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? അതെ, നിങ്ങൾക്ക് വലിയ നട്ടൊന്നുമില്ലാത്ത ബുഖാരി ഓതാതെയും മറുപടി അറിയാൻ കഴിയാവുന്ന ഒരു വിഷയം. മാഴൂൺ, എന്താ മാഴൂൺ? തന്നെ ഒരു വിഭാഗം ആളുകൾ നമസ്കരിച്ചു, കൃത്യമായി നമസ്കരിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ എന്തില്ല, വയംനഊനൽ മാഴൂൺ, അത്യാവശ്യ സാധനമായ വീട്ടിലേക്ക് കൊടുത്തേക്കില്ല. നിങ്ങൾ മഴു കൊണ്ട് തരൂ എന്ന് പറയും. മഴുവിന് ഞങ്ങൾക്ക് ഇവിടെയും പണിയുണ്ട്, മഴ വെക്കുന്ന കട ഇതല്ല എന്ന് പറയാം. എന്നിട്ട് ഇവരെ കൃത്യമായി എന്ത് ചെയ്യും? നിസ്കരിക്കും. അത്തരം ആളുകളെ നമസ്കാരം അള്ളാഹ്ക്ക് വേണ്ട. കാരണം അള്ളാഹു കരുണയുള്ളവനാണ്. കരുണയുള്ളവൻ കരുണയില്ലാത്തവൻ്റെ അമൽ സ്വീകരിക്കൂല. മനസ്സിലായോ? നിങ്ങൾ നോക്കൂ, അടുത്ത വീട്ടിലേക്ക് ഒരല്പം ഉപ്പ് തരൂ, അപ്പോൾ ഒരല്പം ഉപ്പുണ്ടെങ്കിൽ എടുക്കൂ, ഞങ്ങൾ ഉപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറയാം, ഇത് ദണ്ഡി കടപ്പുറല്ല, നിങ്ങൾ പുറത്ത് പോയിക്കോളൂ എന്ന് പറയാം. ഇത് ഗാന്ധിജി ഉപ്പ് കൂർക്കാൻ പോയ ദണ്ഡി കടപ്പുറം ഇവിടെയല്ല, ഇവിടെ ഉപ്പ് വിൽക്കാറില്ല, ഇവിടെ ഉപ്പ് കൂർക്കാറുമില്ല. ഞങ്ങൾക്കും നിങ്ങൾ വാങ്ങുന്നിടത്ത് തന്നെ ഉപ്പ് കിട്ടിയതാണ് എന്ന് പറയാം. അങ്ങനെ പറയാം, ഞങ്ങളൊരു പുതപ്പ് തരൂ, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് രണ്ട് അതിഥികൾ കൂടുതൽ വന്നിട്ടുണ്ട്. അപ്പോൾ പറയാം, അതിഥികൾ ഞങ്ങളെ കൂട്ടിലും വീട്ടിലും ഇടക്കിടക്ക് വരാറുണ്ട്, നിങ്ങളുടെ വീട്ടിലേക്ക് ബിസ്തറും തിരഞ്ഞ് വരാറുണ്ടാ എന്ന് ചോദിക്കാം. മനസ്സിലായില്ലേ? ഒരു തലയണ തരൂ എന്ന് പറയുമ്പോൾ പറയാം, തല കൈവച്ചിറങ്ങിയാലും അത്യാവശ്യം നല്ല തലയണയാണ് എന്ന് പറയാം. മനസ്സിലായില്ലേ? എന്നത് നോക്കൂ നിങ്ങൾ. എന്ന് പറയുന്നവൻ്റെ നമസ്കാരം അല്ലാവിന് വേണ്ട. നിങ്ങൾ ചിന്തിക്കുക, ഇതാണോ ടെററിസം? ഈ മതമാണോ ടെററിസത്തിൻ്റെ വക്താക്കൾ? ഈ മതമാണോ ടെററിസം പ്രചരിപ്പിച്ചത്? എന്താ ഈ പറയുന്നത്? നിങ്ങൾ ചിന്തിക്കുക. ഒരു സൂചി കൊണ്ടൊരാൾ സ്വർഗത്തിൽ കടന്നു എന്ന് പുണ്യനബി പറഞ്ഞു. സൂചി കൊണ്ടാണ് ഒരാൾ സ്വർഗത്തിൽ കടന്നത്. എന്ത് ചെയ്യും? അയാളുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ആ സൂചിയാ. ജനങ്ങളുടെ ഒരുമിച്ച് കൂടിയാൽ അയാൾ എണീറ്റ് നിൽക്കും. യാ മാഷറന്നാസ് ലാ തഷ്തറു ലിബറ, ജനങ്ങളെ നിങ്ങൾ ആരും സൂചി വാങ്ങരുത്. അൽ ലിബറത്തു ഇൻദീ, സൂചി നിങ്ങൾക്ക് ആർക്ക് സൂചി ആവശ്യമുണ്ടെങ്കിലും എൻ്റെ അടുത്തേക്ക് പറഞ്ഞാൽ മതി, എൻ്റെ അടുക്കൽ സൂചിയുണ്ട് എന്ന് വിളിച്ചു പറയും ഇയാൾ. അങ്ങനെ കാന യുഈറുഹ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി അയാൾ സൂചി ദാനം ചെയ്തിട്ടില്ല, സൂചിയുടെ ഉപയോഗം ദാനം ചെയ്തു. സൂചി മടക്കി വാങ്ങും പിന്നെ. ഫദഖലൽ ജന്ന ഫീ ഇബ്രത്തിൻ, സ്വർഗത്തിൽ കടന്നത് ഒരു സൂചി കൊണ്ടാണെന്ന് പുണ്യനബി പറഞ്ഞു. എന്റെ ഇയാളെ കരുണ അല്ലാഹു കൊണ്ട് അംഗീകരിച്ചു. അല്ലാഹു ആരാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്നാൽ പകലന്തിയോളം നോമ്പ് നോൽക്കുകയും നേരം വെളുക്കുന്നവരെ നമസ്കരിക്കുകയും ചെയ്തിരുന്ന പെണ്ണ് പൂച്ചയെ കെട്ടിയിട്ട് നരകത്തിൽ കടന്നു എന്ന് മുഹമ്മദ് നബി പറഞ്ഞു. കാരണം അവൾക്ക് എല്ലാ ഇബാദത്തും ഉണ്ട്, പക്ഷെ എന്തില്ല? കരുണയില്ല. കരുണ ഉള്ളവൻ അത് സ്വീകരിക്കേണ്ടത്. കരുണ ഉള്ള ഇല്ലാത്തവളുടേത് കരുണയില്ല ഉള്ളവൻ സ്വീകരിക്കില്ല. അള്ളാഹുവിൽ നിന്ന് ആദ്യം പഠിക്കേണ്ടത് കരുണയാണ്. ഇതാണ് ഖുർആൻ, ഇതാണ് ഖുർആൻ ഭാഷ്യം. ഇതാ പഠിക്കേണ്ടത്. നേരം വിളിക്കുന്നവരെ വൈകുന്നേരം വരെ നോമ്പനുഷ്ഠിക്കുകയും രാവിലെ വരെ നമസ്കരിക്കുകയും ചെയ്തിരുന്ന പെണ്ണ് ദഖലത്തിന്നാറ ഫീ ഹിറത്തിൻ, പൂച്ചയുടെ കാര്യത്തിൽ നരകത്തിൽ കടന്നു. എന്തുകൊണ്ട്? ആ പെണ്ണ് എൻ്റെ വീട്ടിൽ പൂച്ച ഉണ്ടായിരുന്നു. ഫറബത്തത്തിൽ ഹിറ, പൂച്ചയെ ഈ പെണ്ണ് കെട്ടിയിട്ടു.
മാതഅമത ഈ പൂച്ചക്ക് ഭക്ഷണം കൊടുത്തില്ല, ഉമാഹല്ലത്ത് സബീലഹ അതിന്റെ കയറഴിച്ചു വിട്ടതുമില്ല. കയറഴിച്ചിട്ടിരുന്നെങ്കിൽ ഹശാശില്ലാറുള്ളി വല്ല പുല്ലും തിന്നിട്ടെങ്കിലും അത് പശിയടക്കും, അതിനും വിട്ടില്ല. അങ്ങനെ ഈ പൂച്ച കയറിൽ കിടന്ന് ചത്തു. ഈ കാരണത്താൽ പെണ്ണ് നരകത്തിൽ കടന്നു വന്ന പുണ്യനബി. കാരണം കരുണയില്ലാത്തവരുടേത് അല്ലാഹ്ക്ക്. ഇങ്ങോട്ട് പറ വേണ്ട, കാരുണ്യാണ് ദീൻ, കരുണയാണ് ഇസ്ലാം. ചിന്തിക്കി. എന്നാൽ വേശ്യാവൃത്തി കഴിഞ്ഞു വരുന്ന ഒരു പെണ്ണ് നായക്ക് വെള്ളം കൊടുത്ത് സ്വർഗത്തിൽ കടന്നു എന്ന് മുഹമ്മദ് നബി പറഞ്ഞു. ഒരു പെണ്ണ് വേശ്യാവൃത്തി കഴിഞ്ഞ് മടങ്ങി വരിക, അപ്പോൾ പറത്ത് കൽബൻ ഒരു നായ കണ്ട് എതിലഹുഫിത്തുറാബ് മണ്ണിലിങ്ങനെ നാവിട്ട് ഒരസുന്നുണ്ട് ഈ നാവ നായ, തൊട്ടടുത്തൊരു കിണറുണ്ട്, എന്നൊരു ഇലൽ മാ ഈ വെള്ളത്തിലേക്ക് ഇടക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. നായ ദാഹ പരവശന. പെണ്ണിന് ബോധ്യപ്പെട്ടു നായക്ക് ദാഹമുണ്ട്, ദാഹം തീർക്കാതെ ഈ പെണ്ണിന് നടന്നു പോകാൻ കഴിഞ്ഞില്ല. ആ പെണ്ണിന്റെ ആർദ്രമായ മനസ്സ് തുടിച്ചു. പടച്ചോനെ, ഈ പെണ്ണ് വേശ്യാവൃത്തി കഴിഞ്ഞ് മടങ്ങി വരിക, പക്ഷേ ഈ നായയുടെ കോലം കണ്ടിട്ട് പോകാൻ കഴിഞ്ഞില്ല. എന്നാൽ ഫവക്കദത്തി ദൽബൻ, ഒരു ബക്കറ്റ് പോലും ഈ പെണ്ണിന് കിട്ടിയില്ല. അപ്പോൾ എന്ത് ചെയ്തു? ഫഖലഅത് സിയാബഹ ഫഖലഅത് മൗഖഹ, ആ പെണ്ണ് ആ പെണ്ണിന്റെ വസ്ത്രവും അഴിച്ചു, എന്നിട്ട് ആ പെണ്ണിന്റെ ഷൂ അഴിച്ചു. ഷൂ മൗഖ് മൗഖ് എന്ന് പറഞ്ഞാല് ഒരു തരം തേവിടിശികൾ ഇടുന്ന ഷൂവിനാണ് എന്ത് പറയാ, നോക്കുന്നു ഒരുമ്പട്ടവൾ എന്നൊക്കെ പറയില്ലേ, മനസ്സിലായില്ല. ആ ചെരുപ്പിട്ട് ആ ഷൂ ഇട്ട് നടക്കുന്ന കണ്ടാൽ തന്നെ അവള് ആള് പോക്കാന്ന് മനസ്സിലാവുന്നുണ്ടാ. അതാണ് മൗക്ക്, കേവലമുള്ള ഷൂ അല്ല. മൗക്ക് എന്ന് പറയണമെങ്കിൽ ഒരു തേവിടിശി ഷൂ, അതേ ഇവളെ കയ്യിലുള്ളൂ, ഇവിടെ തേവിടിശി ആണല്ലോ, മനസ്സിലായില്ലേ. പിന്നെ കയറൂട്ടി കിട്ടിയില്ല. അപ്പോൾ ഫഹലഅത്ത് സിയാബഹ, വസ്ത്രം അഴിച്ചു. എന്നിട്ട് ഫത്തഹത്ത് ഹാബില, ഈ കയറിനെ ആ വസ്ത്രത്തെ കയറാക്കുകയും ഈ ഒരുമ്പിട്ട ഷൂവിനെ ബക്കറ്റാവുകയും ചെയ്തിട്ട് അറുവത്തിൽ കെൽബ മിറാറൻ, പല തവണ വെള്ളം എടുത്തു കൊടുത്ത് വീണ്ടും കൊടുത്ത് കൊടുത്ത് നായയുടെ ദാഹം തീർത്ത കാരണത്താൽ ആ പെണ്ണ് സ്വർഗത്തിൽ കടന്നു എന്ന് മുഹമ്മദ് നബി പറഞ്ഞു. എന്തുകൊണ്ട് സ്വർഗത്തിന്റെ അധിപതി ആരാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മനസ്സിലായില്ലേ? ബിസ്മിയാണ് വചനം, ബിസ്മിയാണ് പാഠം, ബിസ്മിയാണ് വിജ്ഞാനം, ബിസ്മിയാണ് ലാഭം. ഞാൻ നീട്ടുന്നില്ല, അതന്നെ. അതില്ലെങ്കിൽ എന്താ? കാരുണ്യമില്ലെങ്കിൽ പിന്നെ എന്താ? ഓടുന്ന ബസ്സിന് ബോംബ് വെക്കുന്നവനും മുസ്ലിം തമ്മിൽ ബന്ധമില്ല, അത് ഇസ്ലാമിന്റെ രീതിയല്ല. നിരപരാധികളെ കൊന്നൊടുക്കുന്നത് ഇസ്ലാമിന്റെ രീതിയല്ല. മന ഖതല നഫ്സം ബിഗൈരി നഫ്സിൻ فكانما قتل الناس جميعا. ഒരാൾ കാരണമില്ലാതെ ഒരാളെ കൊന്നാൽ ഭൂലോകത്തെ മനുഷ്യരെ മുഴുവനും കൊന്നതിന് തുല്യമാണെന്ന് ഖുർആൻ പറഞ്ഞിരിക്കുന്നു. കാരണം അല്ലാഹു കാരുണ്യമാണ്. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. ആമീൻ. ഞാൻ നീട്ടുന്നില്ല, ഞാൻ അവസാനിപ്പിക്കാം. ചിന്തിക്ക്. അതാണ് അതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കരുണ പഠിക്ക്, കാരുണ്യമാണ്, കാരുണ്യമാണിത്. മദീനയുടെ അതിർത്തിയിലേക്ക് യാത്ര കഴിഞ്ഞ് മുടം മുഹമ്മദ് നബി വരുന്നു എന്നറിഞ്ഞാൽ കുട്ടികളാണ് ആദ്യം ഓടി ചെല്ലുക. ചിന്തിക്കണില്ലേ? നമ്മളെ നമ്മൾ ഒരു വിവരം പഠിച്ച ഒരു സ്ഥാനമുള്ള ഒരാളെയൊക്കെ ഒരു കുട്ടിക്ക് എന്ത് പേടിയായിരിക്കും. കുട്ടി ഇങ്ങനെ ജനലിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നോക്കുക ചെയ്യുക, അഥവാ അയാൾ ഇങ്ങോട്ട് വാങ്ങിയാൽ കുട്ടി കരിഞ്ഞു പോവുകയും ചെയ്യും. എന്നാൽ മുഹമ്മദ് നബിയുടെ ഏറ്റവും വലിയ കൂട്ടുകാർ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാ? കുട്ടികളിങ്ങനെ ഒന്നിനെ ഇവിടെ വെക്കും, 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 നെഞ്ചത്തും ചാടി മറിയായിരിക്കും കുട്ടികൾ മുസ്തഫ നബിയോടുകൂടെ. കുട്ടികളല്ലേ മുഹമ്മദ് നബിയുടെ സന്തോഷം. സ്വല്ലല്ലാഹു അതാണ് പുണ്യനബി വന്നപ്പോൾ കുട്ടികളാണ് ഏറ്റവും വലിയ പാട്ടുപാടി. എന്തൊരു സന്ദേശമാണ് അതൊക്കെ.
ഞങ്ങൾക്ക് മുഹമ്മദ് നബിയുടെ അയൽപക്കമാണ് ഇന്ന് മുതൽ. ഞങ്ങൾ ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണെന്ന് ആ കുട്ടികൾ പറഞ്ഞു. അള്ളാഹു ആ കുട്ടികൾ പോലും സ്നേഹിച്ച പുണ്യനബിയെ അന്ത്യനാളിൽ ആ നബിയുടെ കൂടെ നിൽക്കാൻ, ആ കാരുണ്യക്കടലിൻ്റെ കൂടെ നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആ കാരുണ്യവാന്റെ അരികിലേക്ക് കാരുണ്യവാനായി പോകാനും അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. കുട്ടിയെ പിടിച്ച് ചുംബിച്ചു മുഹമ്മദ് നബി. കൂടെ ഉണ്ടായിരുന്ന ഒരു ഗോത്രത്തലവൻ അഖ്റാ ബിൻ ഹാബിസ്, അയാൾ പറഞ്ഞു, അന്നഹു യതഖാല്ലുഹ, അയാൾക്കതൊരു കുറച്ചിൽ. കുട്ടിയെ പിടിച്ച് ചുംബിക്കേ, നിങ്ങൾ ഇത്ര വലിയ നബിയായിട്ട് നിങ്ങൾ എന്ത് കളിയ കളിക്കുന്ന നബിയെ കുട്ടികളെ ചുംബിക്കേ, നമ്മളൊക്കെ വലിയ വലിയ ആളുകളെ, നമുക്ക് വേറെ എന്തൊക്കെ പണിയുണ്ട്. അയാൾക്കതിൽ കുറച്ചിൽ. എന്നിട്ട് അയാൾ പറയുകയും ചെയ്തു, പറയുകയും ചെയ്തു, ഇന്നലെ അഷറത്തം മിനൽ കബ്ബൽ മിനൽ വലതി മാ കബ്ബൽത്തു, എനിക്ക് 10 കുട്ടികളുണ്ടായിട്ട് ഇതുവരെ ഒന്നിനും ഞാൻ ചുംബിച്ചിട്ടില്ല. ഹബീബ നബി പറഞ്ഞു, വേഗം മദീനയിലെ പഠനം നിർത്തിയിട്ട് ഗോത്രത്ത് പോവാ, ഓരോന്നിനെയും ചുംബിച്ചിട്ട് ഇനി ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. എന്തുകൊണ്ട് കരുണയില്ലാത്തവന് കരുണയില്ല, കരുണ കൊടുക്കാത്തവന് കരുണ ലഭിക്കുകയില്ല. കാരുണ്യമാണ് ദീൻ, ചിന്തിക്കണം, എന്ന് കിട്ടുന്നില്ല, കരുണയാണ് ഇസ്ലാം. നമ്മളെ മനസ്സിങ്ങനെ ആർദ്രമാകണം, ഇതന്നെ എപ്പോഴും അതന്നെയാ. അല്ലെങ്കിൽ എന്തേ, കുറൈശിലെ പ്രമുഖമായ ഒരു ഗോത്രത്തിൽ പിറന്ന മുഹമ്മദ് നബിക്ക് അവിടെയുള്ള തിന്മയുടെ ശക്തികളെ അടിച്ചൊടുക്കാമായിരുന്നല്ലോ മക്കയിൽ. ആളില്ലേ മുഹമ്മദ് നബിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെന്ത്, ആ മുത്തപാദം പൊടിമൺ പുരണ്ട പിതാവിനെ കണ്ട ദിവെമ്പലോടെ താൻ താൻ കുളിപ്പിപ്പതിനായി മുടിർന്നു തണ്ണീർ കുടം കൊണ്ടഴലാണ്ട പുത്രി പിടിച്ചിരുട്ടി ചളി പോക്കുവാനായി നിറഞ്ഞ കുംഭോരകമോടുകൂടെ താതന്റെ ഗാത്രങ്ങളിലാ പറിച്ചു കുമാരിയാൾ തൻ ചുടുകണ്ണുനീരും. അങ്ങനെയല്ലേ മുസ്തഫ നബിയുടെ തലയിൽ മുണ്ണുകമഴ്ത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വിധത്തിൽ ആ തല അവിടുന്ന് വലിച്ചെടുത്തു പോകുന്നു. പിന്നെ ഒരിക്കൽ അവരെ പുണ്യനബിയുടെ മുന്നിൽ ലഭിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് ചക്രവർത്തി മുഹമ്മദ് നബിയ പുണ്യനബിയുടെ കഴുത്തിലേക്ക് ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല എറിഞ്ഞവർ, പുണ്യനബിയുടെ തലയിൽ മണ്ണുകൊണ്ട് പുണ്യനബിയെ അഭിഷിക്തനാക്കിയവർ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും കൂടെ ഉണ്ട്. ചോദിച്ചു, നിങ്ങൾ എന്നിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു? അവർ പറഞ്ഞു, അന്താഹുൻ കരീം വബിനു അഖിൻ കരീം, നിങ്ങൾ മാന്യനാണ്, ഞങ്ങൾ മാന്യത പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പറഞ്ഞു, ഇത് ആബു പൊയ്ക്കൊള്ളൂ വഅന്തുമുത്തുലഖാ, നിങ്ങൾ വിമോചിത ജനതയാ, ലാ തസ്രീബ അലൈക്കുമുൽയൗം, ഇന്ന് എനിക്ക് നിങ്ങളോട് ഒരു പ്രതികാരവും ഇല്ല, ഞാൻ പ്രതികാരത്തിന്റെ പ്രവാചകനുമല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് വമാ അർസൽനാക ഇല്ല റഹ്മതൻ ലിൽ ആലമീൻ. ഞാൻ അവസാനിപ്പിക്കുക. പാഠം നമ്പർ 1, ഇസ്ലാം കാരുണ്യമാണ്, അള്ളാഹു കാരുണ്യമാണ്, ഖുർആൻ കാരുണ്യമാണ്, എല്ലാ അധ്യായത്തിൻ്റെയും സന്ദേശവും കാരുണ്യമാണ്. കാരണം അധ്യായത്തിൻ്റെ ആദ്യത്തെ വരി ഹെഡ്ലൈൻ കാരുണ്യമാകുന്നു. അള്ളാഹുമക്ക് ബോധം നൽകട്ടെ. കരുണമില്ലാതെ ദീനില്ല. കരുണ നേടൂ ജനങ്ങളെ, മനസ്സങ്ങോട്ട് നിറച്ചേക്കൂ. കരുണ കൊണ്ട് മനുഷ്യന്മാരെ കരുണ നിറച്ചു വെക്കൂ മനസ്സിൽ. മനസ്സിനെ ആർദ്രമാക്കൂ, ഇവിടെ വിശാലമാക്കൂ, എന്നിട്ട് നന്നായിത്തീരൂ. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മെ മുത്തഖങ്ങളിൽ പെടുത്തട്ടെ. അള്ളാഹു സാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. ഞാൻ ഇന്ന് കുറേ സമയം എടുത്തിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടാക്കിയോ? നിങ്ങളെല്ലാവരും സമയം താമസിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ നിങ്ങൾ ഇരുന്നപ്പോൾ അങ്ങനെ പറഞ്ഞു പോയതാണ്, നിങ്ങളൊക്കെ ക്ഷമിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സ്ഥിരമായി ക്ലാസ്സിൽ വരുന്ന, ദുആ ചെയ്യാതാരും പോകരുത്, സ്ഥിരമായി ക്ലാസ്സിൽ വരുന്ന ഒരു ചെറുപ്പക്കാരൻ ട്രെയിൻ മുട്ടി മരണപ്പെട്ടു. അല്ലാഹ് അല്ലാഹ് പടച്ചോനെ, അല്ലാഹുവേ അല്ലാഹുവേ റഹ്മാനെ, മൗഫിറത്ത് ചെയ്യണമേ തമ്പുരാനെ. ഇടത്തലക്കാരൻ എന്നാ മരിച്ചത്? 2 ദിവസമായി. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, നിന്റെ മഹത്തായ കാരുണ്യം ആ മനുഷ്യൻ്റെ ഖബറിലേക്ക് തുറന്നു കൊടുക്കണമേ റബ്ബേ. അല്ലാഹുവേ നീ സ്വർഗം കൊടുക്കണമേ റബ്ബേ. അല്ലാഹുവേ നീ സ്വർഗം കൊടുക്കണമേ റബ്ബേ. അല്ലാഹുവേ അല്ലാഹുവേ
അല്ലാഹുവേ ഞങ്ങളെ ഞങ്ങളൊക്കെ പറയുന്ന ഈ കാരുണ്യത്തിൻ്റെ പ്രാർത്ഥന നീ സ്വീകരിക്കണം ഏറ്റവും പുരാണ്. സ്ഥിരം ക്ലാസ്സിൽ വരുന്ന ഒരാൾ ആശുപത്രിയിൽ കഴിയുന്നു, അല്ലാഹു നീ ഷിഫ കൊടുക്കണം ഏറ്റവും പുരാണ്. നീ ഷിഫ കൊടുക്കണം ഏ റബ്ബേ. ഇലാഹിയ കോളേജ് വിദ്യാർത്ഥി കഴിഞ്ഞ ദിവസം വായനാപകടത്തിൽ മരണപ്പെട്ടു. നീ ഷിഫ കൊടുക്കണമേ അല്ലാഹ്, നീ ഷിഫ കൊടുക്കണമേ അല്ലാഹ്, നീ ഷിഫ കൊടുക്കണമേ അല്ലാഹ്. എന്താണ് പൂക്കാട്ടുപടിയോ തഖദീസ് ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുന്ന എന്നാണ് അലി എന്ന സഹോദരൻ്റെ അസുഖം ഭേദമാകാൻ. 55 വയസ്സ്, വാഹന ഡ്രൈവറാണ്. സാധു, അള്ളാഹുവേ നീ ഷിഫ കൊടുക്കണം ഏറ്റവും പുരാണ്. അങ്ങനെ എവിടെ 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 അത് പറഞ്ഞല്ലോ, അത് പറഞ്ഞു. അള്ളാഹുവേ നീ ഷിഫ കൊടുക്കണമേ അല്ലാഹ്, നീ ഷിഫ കൊടുക്കണമേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ 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 അള്ളാഹുമ്മ കനാഫിയ ഇൽമിനെ തരട്ടെ, അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ, അള്ളാഹു നല്ല ഒരു ആർദ്രമായ ഒരു മനസ്സ് നമുക്ക് തരട്ടെ. ആ മനസ്സ് ഖുർആനെ നേടിയെടുക്കാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. വേറെയുള്ളവരെ ആക്രമിക്കണം, കൊല്ലണം, എതിർക്കണം എന്നല്ല, വേറെയുള്ളവർ ചെയ്യുന്നതിന് മാപ്പ് ചെയ്ത് വേറെയുള്ളവർക്ക് ഈ നന്മയുടെ വചനം പറഞ്ഞുകൊടുത്ത് ഫഖൂല ലഹു ഖൗലൻ ലയ്യിന, നല്ല വാക്ക് മൃദുലമായ വാക്ക് പറയൂ എന്നാം ഫറോവയോട് പോലും മൃദുലമായ വാക്ക് പറയൂ എന്നാണ് അള്ളാഹു പറഞ്ഞത്. അങ്ങനെ മൃദുലമായ വാക്ക് പരസ്പരം പറഞ്ഞ് നന്നായി നല്ലവരായി ഇലാഹിൻ്റെ ആ രീതി സ്വീകരിച്ച് ഇലാഹിലേക്ക് അഭയം തേടാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا ربي صل عليه وسلم. അടുത്ത ക്ലാസ് മാർച്ച് 28 വെള്ളിയാഴ്ച. അന്ന് നമ്മൾ സാധാരണ രീതിയിൽ വ്യത്യസ്തമായി പ്രവാചക സ്നേഹം എന്ന വിഷയം അന്ന് സംസാരിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അബിയുള്ള വലക്ക് പ്രത്യേകം എന്ന് പരിഗണിച്ച് അന്ന് പ്രവാചക സ്നേഹം എന്ന വിഷയം, ഖുർആൻ ഹദീസിൽ പ്രവാചക സ്നേഹം എങ്ങനെ എന്ന ഒരു സവിസ്തര വിശദീകരണം അന്ന് നടത്തും. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. കൈ അങ്ങോട്ട് പൊക്കി പിടിക്കുക എല്ലാവരും. അമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന വഹബീബിന മുഹമ്മദ്. അല്ലാഹുവേ അല്ലാഹുവേ കരുണക്കടലായ റബ്ബേ, നിന്റെ കരുണയിൽ ഞങ്ങൾ ചോദിക്കുകയാണ്. നീ അത് ഞങ്ങൾക്ക് തുറന്നു തരണമേ തമ്പുരാന്. ഈ ലോകത്ത് തരണമേ റബ്ബേ, പരലോകത്ത് തരണമേ റബ്ബേ. ഞങ്ങൾക്കൊരു പ്രതീക്ഷയില്ല, നിന്റെ റഹ്മത്തിൽ മാത്രം ആ പ്രതീക്ഷ. തുറന്നു തരണമേ റബ്ബേ, നീ ഞങ്ങൾ നന്നാക്കണമേ റബ്ബേ, നീ ഞങ്ങൾക്ക് മാപ്പാക്കണമേ റബ്ബേ. മാപ്പ് നിന്റെ കാരുണ്യമാണല്ലോ, മഗ്ഫിറത്ത് നിന്റെ കാരുണ്യമാണല്ലോ. ഞങ്ങൾ ഒരുപാട് അപരാധം നിന്നോട് ചെയ്തിട്ടുമുണ്ട്, പക്ഷെ നീ കരുണാവരിധിയല്ലോ റബ്ബേ. നീ ഞങ്ങളെ ഒഴിവാക്കരുത് തമ്പുരാന്. നിന്റെ കരുണയുടെ മഹാകേന്ദ്രങ്ങൾ ഞങ്ങളിലേക്ക് തുറക്കണമേ തമ്പുരാന്. ഞങ്ങൾക്ക് ഗർഭപാത്രം തന്ന ഞങ്ങളെ ഉമ്മക്കും, ഞങ്ങൾക്ക് മുടുക് തന്ന ഞങ്ങളുടെ ഉപ്പക്കും, ഞങ്ങൾക്ക് വിജ്ഞാനത്തിൻ്റെ അക്ഷയഖനി തുറന്നു തന്ന് ഞങ്ങളെ മനുഷ്യരാക്കി തീരുക്കാൻ അധ്വാനിച്ച ഞങ്ങളെ ഗുരുനാഥന്മാർക്ക് ഏവർക്കും അള്ളാഹുവേ നിന്റെ കാരുണ്യത്തിൻ്റെ അക്ഷയമായ ദീപ്തി നീ തുറക്കണമേ തമ്പുരാന്. അള്ളാഹുവേ നിന്റെ കാരുണ്യക്കടൽ തുറക്കണമേ തമ്പുരാന്. അള്ളാഹുവേ നിന്റെ കാരുണ്യം കൊണ്ട് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ റബ്ബേ. അള്ളാഹുവേ അള്ളാഹുവേ ഞങ്ങൾക്ക് നീ പൊറുക്കണമേ റബ്ബേ. പരലോകത്ത് നിന്റെ കാരുണ്യം കൊണ്ട് രക്ഷപ്പെടുത്തണമേ റബ്ബേ. നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങളുടെ മരണം നന്നാക്കണമേ റബ്ബേ. ഞങ്ങളെ നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ മയ്യിത്ത് കെട്ടിൽ സന്തോഷമാകണമേ റബ്ബേ. നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങളുടെ ഖബർ ജവാബിൻ്റെ ആക്കണമേ റബ്ബേ. നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങളുടെ സിറാത്ത് എളുപ്പമാക്കണമേ റബ്ബേ. നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ ഹിസാബ് എളുപ്പമാക്കണമേ റബ്ബേ. നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങളുടെ ഏട് വലത്തെ കയ്യിലാക്കണമേ റബ്ബേ. നിന്റെ കാരുണ്യം കൊണ്ട് നിന്റെ കാരുണ്യം കൊണ്ട് ഹബീബിൻ്റെ കൗസറിൽ നിന്ന് ഞങ്ങളെ കുടിപ്പിക്കണമേ റബ്ബേ. നിന്റെ കാരുണ്യം കൊണ്ട് ഹബീബിൻ്റെ കൂടെ സ്വർഗത്തിലാക്കണമേ റബ്ബേ. നിന്റെ കാരുണ്യം കൊണ്ട് കമൻ ലാദംബലഹു, കുറ്റല്ലാത്തവരെ പോലെ തൗബ ചെയ്ത് മടങ്ങാൻ തൗഫീക്ക് ചെയ്യണമേ റബ്ബേ. നിന്റെ കാരുണ്യം കൊണ്ട് പേടിക്കപ്പെടേണ്ട രോഗങ്ങളെ തൊട്ട് കാക്കണമേ റബ്ബേ. ക്യാൻസറുള്ള ഒരാൾ ഈ കൂട്ടത്തിൽ ഉണ്ടാകരുത് തമ്പുരാന്. കിഡ്നിക്ക് തകരാറുള്ള ഒരാൾ ഉണ്ടാകരുത് റബ്ബേ. അള്ളാഹുവേ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് കാക്കണമേ റബ്ബേ. ആക്സിഡൻ്റ് മരണത്തിനെ തൊട്ട് കാക്കണമേ റബ്ബേ. തൊഴിൽശാലകളിൽ തൊഴിൽ സമയങ്ങളിൽ തൊഴിലാളികൾ ഈ ഇരിക്കുന്ന പലരും തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരാണ്. ഒന്നുമില്ല, ഈ തൊഴിലിൻ്റെ അധ്വാനം കൊണ്ട് നീ നൽകിയിട്ട് അതുകൊണ്ട് ജീവിക്കുന്നവരാണ്. തൊഴിലിൽ ഒരാപത്തും വരരുത് തമ്പുരാന്. തൊഴിലിൻ്റെ സമയത്തുള്ള അപകടങ്ങളെ തൊട്ട് ആക്സിഡൻ്റ് മരണങ്ങളെ തൊട്ടും മറ്റും എല്ലാവരെയും കാക്കണമേ റബ്ബേ. നിന്റെ കാരുണ്യം കൊണ്ട് കച്ചവടക്കാരെ കച്ചവടത്തിൽ, കൃഷിക്കാരെ കൃഷിയിൽ, ഉൽപ്പന്നത്തിൽ, വിളവിൽ, വെള്ളത്തിൽ, കാലാവസ്ഥയിൽ, ഋതുഭേദങ്ങളിൽ എല്ലാം കൃത്യതയും സമ്പന്നതയും മനോഹരമായ ഒരു ഒരു നേട്ടവും നീ ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാൻ.
എല്ലാം അതിൻ്റെ രീതിയിലാക്കുകയും സമൃദ്ധമായ ഒരു ജീവിതം ഞങ്ങൾക്ക് ഇവിടെ നൽകുകയും സമൃദ്ധമായ ഒരു വീട്ടിലേക്ക് നീ ഞങ്ങളെ മടക്കി കൊണ്ടുപോവുകയും ചെയ്യണമേ തമ്പുരാനെ. അള്ളാഹുവേ അള്ളാഹുവേ രക്ഷിതാവേ റഹ്മാനെ, നിൻ്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾ ചോദിച്ചതെല്ലാം നൽകണമേ റബ്ബേ. ഞങ്ങൾ ചോദിക്കേണ്ടതും നൽകണമേ റബ്ബേ. ഞങ്ങൾ പേടിച്ചതെല്ലാം ഒഴിവാക്കി തരണമേ റബ്ബേ. ഞങ്ങൾ പേടിക്കേണ്ടതും ഒഴിവാക്കി തരണമേ റബ്ബേ. ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് സ്വാലിഹ്യങ്ങളായ മക്കളെ ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. ആലിമീങ്ങളെ നൽകണമേ റബ്ബേ. ആർജവമുള്ള ധീരന്മാർ ഞങ്ങൾക്ക് ആലിമീങ്ങളായ മക്കളായി വരണമേ തമ്പുരാനെ. അവർ ഇവിടെ സത്യത്തിൻ്റെ അടിസ്ഥാനം നിലനിർത്തുകയും തിന്മയോട് അടരാടുകയും സത്യത്തിൻ്റെ മാർഗത്തിൽ എണീറ്റ് നിൽക്കുകയും ചെയ്യണമേ തമ്പുരാനെ. അസത്യത്തിൻ്റെ ഇരുട്ടിൻ്റെ പക്കടാക്കൾ ഞങ്ങളെ മുടികിലൂടെ വരരുതേ തമ്പുരാനെ. മഹദി ഇമാമിനെ സഹായിക്കുന്നവർ ഞങ്ങളെ മുടികിലൂടെ വരണമേ തമ്പുരാനെ. ദജ്ജാലിന് സഹായിയാകുന്നവർ ഞങ്ങളെ മുടികിലൂടെ ഉണ്ടാകരുതേ തമ്പുരാനെ. അള്ളാഹുവേ നീ ഞങ്ങളെ കാക്കണമേ റബ്ബേ. ഞങ്ങളെ പെണ്ണുങ്ങളൊക്കെ നല്ലവരാകണമേ റബ്ബേ. ഞങ്ങളെ പെൺകുട്ടികൾക്ക് സ്വാലിഹ്യങ്ങളായ ഭർത്താക്കന്മാരെ നൽകണമേ റബ്ബേ. വിവാഹ ജീവിതം അടുപ്പിച്ച് നൽകണമേ തമ്പുരാനെ. എല്ലാവർക്കും നല്ല സന്തോഷം കൊടുക്കണമേ റബ്ബേ. അവരെ വിവാഹം ചെയ്തയച്ച വീടുകളിൽ സന്തോഷങ്ങൾ ഉണ്ടാകണമേ റബ്ബേ. ഭാര്യയും ഭർത്താവും ഒക്കെ സന്തോഷമുള്ള ജീവിതത്തിലേക്ക് ജീവിച്ച് നല്ല സന്തോഷത്തിൽ കഴിഞ്ഞുകൂടി മരിക്കുന്ന സാഹചര്യം ഉണ്ടാകണമേ റബ്ബേ. ഞങ്ങൾക്ക് നീ ദീർഘായുസ് കനിഞ്ഞ് നൽകണമേ റബ്ബേ. ഖൈറുക്കും അത്വലുക്കും അഴ്മാറൻ, നിങ്ങളിൽ ഏറ്റവും യോഗ്യന്മാർ കൂടുതൽ വയസ്സ് ലഭിച്ചവരാണ് മുസ്തഫ നബി പറഞ്ഞിട്ടുണ്ട്. നീ ഞങ്ങൾക്ക് കൂടുതൽ വയസ്സ് നൽകണമേ തമ്പുരാനെ. നീ ഞങ്ങൾക്ക് ദീർഘായുസ് നൽകണമേ റബ്ബേ. നിന്റെ പൊരുത്തത്തിൻ്റെ അമലും ചെയ്യാൻ തൗഫീഖ് ചെയ്യണമേ റബ്ബേ. നിന്റെ പൊരുത്തത്തിൻ്റെ വീട്ടിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകണമേ തമ്പുരാനെ. എല്ലാം ഭംഗിയാക്കി തരണമേ തമ്പുരാനെ. ഈ കളമശ്ശേരി അള്ളാഹുവേ സത്യത്തിൻ്റെയും നീതിയുടെയും ദീനിൻ്റെയും ഒരു നാടായി അറിയപ്പെടണമേ തമ്പുരാനെ. ഇവിടെ ദീനുള്ള ഉലമാക്കൾ മുന്നിൽ നിൽക്കുകയും അതിനെ സഹായിക്കുന്ന ധീരന്മാരായ ഉമറാക്കൾ ഉണ്ടാവുകയും ചെയ്യണമേ തമ്പുരാനെ. ഇതിൻ്റെ പരിസരത്ത് ഈ ക്ലാസ്സിന് വന്നെത്തിയ ഒരുപാട് മഹാന്മാർ ഇവിടെയുണ്ട്. ഈ സ്റ്റേജിനും പുറത്തും ധാരാളം തിരക്കുള്ള മഹാന്മാർ പങ്കെടുത്തിട്ടുണ്ട്. അള്ളാഹുവേ ആ തിരക്കൊക്കെ ഒഴിവാക്കി നിന്റെ പരിശുദ്ധ കലിമാത്തിൻ്റെ മഹാ വെളിച്ചത്തിലേക്ക് തേടി വന്ന അവർക്കും ഞങ്ങൾക്കും നിന്റെ സ്വർഗം ദാനമായി നൽകണമേ തമ്പുരാനെ. അവരൊക്കെ കാരണം ഈ നാടിനൊരു വെളിച്ചം ലഭിക്കണമേ തമ്പുരാനെ. പരിസരത്തെ നാടുകൾക്കും ലഭിക്കണമേ റബ്ബേ. ഇവിടെയൊക്കെ ഡീൻ നടത്തിയ മുൻഗാമികളായ എല്ലാ മഹാന്മാർക്കും എല്ലാ ഉമറാക്കൾ ഉലമാക്കൾക്കും ഞങ്ങൾ നോടിയ ആയാത്തിൻ്റെ മിസിൽ സവാബ് എത്തിച്ചു കൊടുക്കണമേ തമ്പുരാനെ. അവരെ ഖബറൊക്കെ നീ നന്നാക്കണമേ തമ്പുരാനെ. ഖബർ ജീവിതം നന്നാക്കി കൊടുക്കണമേ റബ്ബേ. സ്വർഗത്തിലേക്ക് അവരെയും ഞങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകണമേ തമ്പുരാനെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അസാബന്നാർ. ഇവിടെ ഒരുപാട് ആളുകളെ പേര് പറഞ്ഞു. എല്ലാവർക്കും ഷിഫാഖ് നൽകണമേ റബ്ബേ. എല്ലാവർക്കും നല്ല ജീവിതം നൽകണമേ റബ്ബേ. മരിച്ചവർക്കൊക്കെയും നീ മഗ്ഫിറത്ത് ചെയ്യണമേ തമ്പുരാനെ. സന്തോഷത്തിൻ്റെ ജീവിതവും സന്തോഷത്തിൻ്റെ മരണവും ഞങ്ങൾക്കും നൽകണമേ റബ്ബേ. തവഫന മുസ്ലിമീന വ അൽഹഖന ബിസ്വാലിഹീൻ ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد صل على جميع الانبياء والمرسلين والحمد لله رب العالمين. ഒരു കാര്യങ്ങൾ മറക്കാതെ എനിക്ക് ചെയ്തു തരണം. അഞ്ച് വഖത്തിലും എൻ്റെ ശബ്ദത്തിനും ദീർഘായുസ്സിനും ഇൽമിനും ഹിദായത്തിനും വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി മരിച്ചിട്ട് നരകം തൊടാതെ സ്വർഗം ലഭിക്കാൻ വേണ്ടിയും നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന്, പ്രത്യേകിച്ച് മറക്കാതെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടി ഞാനും ദുആ ചെയ്യും. അള്ളാഹിൻ്റെ നല്ല സദസ്സിൽ, അള്ളാഹിനെ പറ്റി പറയുന്ന സദസ്സിൽ ഇനിയും കണ്ടുമുട്ടാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വ ആഖിറു ദുആവാന അൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.